ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, ഇന്ന് ശൂനോയ നോമ്പിൻ്റെ 8-ാം ദിവസം നമ്മുടെ കർത്താവ് കാൽവരി കുരിശിൽ സഹനത്തിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്. എന്നിട്ട് ശാന്തമായി മിഴികൾ പൂട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ അവസാനത്തെ ഈ മൊഴി ഒരു പ്രാർത്ഥനയാണ്. അവസാന മൊഴി പോൽ നെഞ്ചുരുകി ക്രിസ്തു ചൊല്ലിയ ഈ പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ അമ്മമാര് കുരിശു വരയ്ക്കാനും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കുന്നത് പോലെ, കർത്താവിൻ്റെ നാട്ടിൽ യഹൂദ അമ്മമാർ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ആദ്യ പ്രാർത്ഥനകളിലൊന്നാണ്. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിശ്ചയമായിട്ടും കുഞ്ഞി പ്രാർത്ഥന ചൊല്ലിയേ തീരൂ. കർത്താവിൻ്റെ അധരങ്ങളിൽ അവസാന മൊഴിയായി പണ്ടെങ്ങോ മാതാവ് ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനയാണ് കൂട്ടായി എത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാപിതാക്കൾ ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ ഒരു പക്ഷേ കുഞ്ഞ് അവഗണിച്ചേക്കാം. എന്നാൽ പൊള്ളുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് കൂട്ടായിട്ട് ഉണ്ടാകുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മൂല്യങ്ങളും ഈ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനകളുമാണെന്ന് മറക്കാതിരിക്കുക. കോട്ടയം മെഡിക്കൽ കോളേജിലെ ICU മുമ്പിൽ ഒരമ്മ ചങ്ക് തകർന്ന് കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏതോ ഒരു സഹനവേളയിൽ ഒരു വേദനയ്ക്ക് മുമ്പിൽ പതറിപ്പോയപ്പോൾ സ്വന്തം ജീവിതം വിഷം കഴിച്ച് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച തൻ്റെ മകളുടെ ജീവന് വേണ്ടി ഉള്ളൊരുകി ICU മുമ്പിൽ നിന്നുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയപ്പെട്ടവരെ, അച്ഛ എൻ്റെ മകൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കൊടുത്തു. വലിയ സ്കൂളിൽ വിദ്യാഭ്യാസം, ആഘോഷമായ കല്യാണം തുടങ്ങി ലോകത്ത് ലഭിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും, പക്ഷേ അത്യാവശ്യമുള്ളത് മാത്രം കൊടുക്കാൻ ഞങ്ങൾക്കായില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ദൈവാശ്രയ ബോധം. എൻ്റെ പ്രിയപ്പെട്ടവരെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവം ടിജു വറീസച്ചൻ.